മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ എന്തു സംഭവിക്കും എന്നു ഞാൻ ഭയന്നിരും, നേരമെൻ കരം പിടിച്ച ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മോർണിംഗ് വോയിസിലൂടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗമുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ആരാധനയ്ക്ക് ഉചിതമായ ഒരു ചിന്തയോടെ ഇന്നത്തെ പകൽ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എസ്തേറിൻ്റെ പുസ്തകം 2:7, 9, 17 വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാരില്ലായതുകൊണ്ട് അവളെ വളർത്തിയിരുന്നു. യുവതി രൂപവതിയും സുമഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെക്കായി അവളെ തനിക്ക് മകളായി എടുത്തു. 9 ആ യുവതി അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവനത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി. 17 രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 17 പുസ്തകമായ എസ്തേറിൻ്റെ പുസ്തകം സ്ത്രീകളുടെ പേരിൽ രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്ന 2 പുസ്തകമാണ്. ഇതിനു മുൻപ് 8 പുസ്തകമായ രൂത്തിൻ്റെ പുസ്തകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ബോവസ് എന്ന യഹൂദനുമായി ബന്ധപ്പെടുവാൻ മോവാബുകാരിയായ രൂത്തിന് ഭാഗ്യം ലഭിച്ചതിനെക്കുറിച്ചും തൻ്റെ മേലുണ്ടായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ വന്നപ്പോൾ ദൈവം അവളെ ഉയർത്തിയ സംഭവം ആവർത്തനം 23:3 നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അബലകളെന്ന് ലോകം അവഗണിച്ച് വിധിച്ച് തള്ളുന്ന സ്ത്രീജനങ്ങളോടുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെ ആഴം എത്രയധികമാണെന്നും ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന വേദപഠിതാവിന് ബോധ്യമാവും. എസ്തേറിൻ്റെ പുസ്തകമാകട്ടെ ഒരു പാർസി രാജാവായ അല്ലെങ്കിൽ ജാതീയ രാജാവായ അഹശ്വേരോശിൻ്റെ 1 റാണിയെ ആയ വസ്തിയെ നീക്കി പകരം എസ്തേറിനെ റാണിയായി സ്വീകരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്രമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ദർശിക്കാനായിട്ട് കഴിയുന്നത്. രാജാവ് അഹശ്വേരോശ് വസ്തിയെ ഉപേക്ഷിക്കുന്നത് എസ്തേറിന് പകരം റാണിയായി സ്വീകരിക്കുന്നതും എസ്തേർ പാർസി രാജ്യത്തിലെ രാജാവിൻ്റെ റാണിയായി തുടരുന്നതുമായ ചരിത്രം എസ്തേറിലൂടെ നമുക്ക് ദർശിക്കാം. ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ 127 സംസ്ഥാനങ്ങളിൽ നിന്നും അനേക തരുണിമണികൾ സുന്ദരികളും സുമികളുമായവരെ കൊണ്ട് നിറഞ്ഞതിൽ പ്രത്യേകം സ്നേഹവും പ്രീതിയും വാത്സല്യവും എസ്തേറിന് ലഭിക്കുവാൻ ഇടയായതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പ്രത്യേക കരുതലിൻ്റെ ചിത്രമായി കരുതാം. എസ്തേറിനെ കുറിച്ചുള്ള ചില ചിന്തകൾ. എസ്തേർ 2:7 ഒന്നാമതായി അവളൊരു അനാഥ പെൺകുട്ടി ആയിരുന്നു. ആരോരുമില്ലാത്തവരോട് ദൈവത്തിൻ്റെ കരുതൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണാം. അനാഥരുടെ ന്യായം മറിച്ച് കളയുന്നവർ ശിക്ഷിക്കപ്പെടും. ആവർത്തന 27:19 എന്ന് പറഞ്ഞാൽ അനാഥന് ന്യായം
നടത്തി കൊടുക്കേണ്ടതുണ്ട്. സംഘത്തിനും 10:14-17 അനാഥന് നീ സഹായിയാകും. ദൈവം അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യുന്നവൻ, സാധുക്കളുടെ അപേക്ഷ കേൾക്കുന്നവൻ. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് ക്രിസ്തു ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകി. രണ്ടാമതായി, ചിറ്റപ്പനായ മോർദേക്കായിയുടെ പരിചരണത്തിലും ദൈവഭയത്തിലും ചിട്ടയായി വളർന്ന് വന്ന ഒരു യഹൂദ പെൺകുട്ടി. മോർദേക്കായി ശൂസൻ രാജധാനിയിലെ ഒരു പാറാവുകാരനായിരുന്ന മാത്രമല്ല, 7 പ്രാവശ്യം മോർദേക്കായിയുടെ പേര് തന്നെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വസ്തിയെ നീക്കി പുതിയ റാണിയെ തിരഞ്ഞെടുക്കുന്ന ആ രാജവിളംബരം മോർദേക്കായി തൻ്റെ മകളെ അന്തപുരത്തിൽ എത്തിക്കുവാനായിട്ട് ശ്രമം നടത്തി. 3, രൂപവതിയും സുമുഖിയും സുന്ദരിയുമായ യുവതി. അവൾക്ക് ലഭിച്ച പദവികൾ Esther 2:9 നമ്മൾ വായിക്കുന്നു. രാജാവിന് മറ്റ് സ്ത്രീകളെക്കാൾ അധികം ബോധിച്ചു. ഈ യുവതിയിൽ ദൈവിക സ്വഭാവം നിഴലിട്ടിരുന്നു. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗലിനെ നീക്കി ദൈവത്തിന് ബോധിച്ച ഒരു ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന കാര്യം അപ്പോസ്തലപ്രവൃത്തി 13:22 നമ്മൾ വായിക്കുന്നുണ്ട്. ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അടുത്തതായി നമ്മൾ വായിക്കുന്നത്, അധികം പക്ഷവും കൃപയും അദ്ദേഹത്തിന് തോന്നി. കൃപയ്ക്ക് അർഹത ഉള്ളവളായിരുന്നില്ലെങ്കിലും രാജാവിൻ്റെ പ്രത്യേകമായ കൃപയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവളോട് പക്ഷവും തോന്നി. 118:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഒരിക്കൽ സിനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ മോശ ഇപ്രകാരം പറയുകയുണ്ടായി, യഹോവയുടെ പക്ഷത്തുള്ളവൻ എല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. പുറപ്പാട് 32:26 ലേവരെല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി, അല്ലാത്ത 3000 പേർ വീണുപോയി. മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്, അധികം സ്നേഹം ലഭിച്ചു. 2:17 ചെറിയ പ്രായത്തിലെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട എസ്തേറിന് ഇതൊരു വലിയ ആശ്വാസമായി മാറി. തന്നെ സ്നേഹിക്കുന്ന ഒരു രാജാവ് ഉണ്ടല്ലോ എന്നുള്ളത് കൂടുതൽ സന്തോഷത്തിന് കാരണമായി. അടുത്തതായി നാം വായിക്കുന്നത്, രാജകിരീടം സിരസിൽ വെച്ച് റാണിയെ തിരഞ്ഞെടുത്തു. 2:17 മാത്രമല്ല, 2:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഉത്തമ സ്ഥലത്ത് ആക്കി. കർത്താവ് ഒരു പാപിയെ സ്നേഹിച്ച് കൃപയ്ക്ക് കൂട്ടവകാശിയാക്കി തീർത്ത് സ്വർഗത്തിൽ ഇരുത്തുന്നതിൻ്റെ മനോഹര ചിത്രം എസ്തേറിൻ്റെ ചരിത്രത്തിൽ കാണാം. Ephesians 2:4-10 ഭാഗത്ത് ദൈവകൃപയുടെ ആശ്ചര്യകരമായ 3 പ്രദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന ഉയർച്ചയുടെ സ്ഥാനം 2:6-7 കർത്താവിനോട് ചേർത്ത് ഇരുത്തി. 2, നമുക്കൊരു വിശുദ്ധ കൂട്ടായ്മയും സംസർഗവും ക്രിസ്തുവിനോട് കൂടെ ലഭിച്ചു. 3, നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തുവാൻ ഒരിക്കൽ എന്നേക്കുമായി യാഗം കഴിച്ച് നമ്മെ സ്വർഗത്തിൽ ഇരുത്തുവാൻ ഉയർത്തുന്നേറ്റ് ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഇരിക്കുകയാണ് നമ്മുടെ കർത്താവ്. Hebrews 10:12 വിശ്വാസി ഇന്ന് ഭൂമിയിൽ ക്രിസ്തുവിനോട് കൂടെ ആണ്. ഒരു നാൾ നാം പ്രാണപ്രിയൻ്റെ സവിധത്തിൽ മണിയറവാസത്തിനായി നമ്മെ വന്നു ചേർക്കും. നമുക്ക് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആയതുപോലെ വസ്തിയെ നീക്കി ഈ എസ്തേറിന് ലഭിച്ച ഭാഗ്യം എത്രയോ വലിയതാണ്. പ്രിയരെ, ഈ എസ്തേറിന് ഒരു അർഹതയുള്ളവളായിരുന്നില്ല, എന്നാൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപയുടെ അത്യന്ത ധനമാണ് ആ എസ്തേറിലൂടെ അത് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഈ രാവിലെ എസ്തേറിന് ലഭിച്ച വലിയ ഭാഗ്യവും പദവിയും അത് വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു മനോഹരമായ ചിത്രമായി നാം മനസ്സിലാക്കി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ സ്ഥാനവും പദവിയും നമ്മെ ആരാധനയ്ക്ക് കൂടുതൽ അതിന് കാരണമാക്കി തീർക്കട്ടെ. ഈ ചെറിയ ചിന്തകളോടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നുവിലെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.